നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കാർഗിൽ യുദ്ധത്തെക്കുറിച്ചാണ്. 1999 ജൂലൈ 26 ദിവസത്തെ അഭിമാനത്തോടെയല്ലാതെ ഓരോ ഭാരതീയനും ഓർത്തെടുക്കാൻ കഴിയില്ല. നമ്മുടെ 527 വീര സൈനികരുടെ ജീവൻ ഈ നാടിന് വേണ്ടി സമർപ്പിച്ച് വിജയം കൈവരിച്ച ഒരു ദിവസം കൂടിയാണെന്ന്. 1367 സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു. 18 കിലോമീറ്ററിലധികം ദൂരത്തിൽ 14,000 അടി ഉയരത്തിൽ വരെ യുദ്ധം ചെയ്ത് നേടിയ വിജയം. ക്യാപ്റ്റന്മാരായ വിക്രം ബാത്ര, മനോജ് പാണ്ഡെ, രാജേഷ് അധികാരി എന്നിവർ തങ്ങളുടെ 23 വയസ്സിൽ രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത് നേടിയ വിജയം. ഭാരത അതിർത്തിയിലേക്കും നുഴഞ്ഞു കയറിയ പാകിസ്ഥാൻ പട്ടാളത്തെയും തീവ്രവാദികളെയും തുരത്തിയ ഒരു കാർഗിൽ യുദ്ധവിജയം. ഇതെല്ലാം നമ്മൾ ഓർത്തെടുക്കുമ്പോൾ വലിയ അഭിമാനമാണ് ഭാരതീയർക്കുള്ളത്. 1999 മെയ് 3 മുതലാണ് കാർഗിൽ മലനിരകളിൽ പാകിസ്ഥാൻ സാന്നിധ്യം കണ്ടു തുടങ്ങിയത്. പതിവായി അതിർത്തിയിൽ അസ്വാരസ്യങ്ങളും തർക്കങ്ങളും നടക്കുന്നതിനാൽ പാകിസ്ഥാൻ എപ്പോഴും ചെയ്യുന്നത് പോലുള്ള ചെറിയൊരു കടന്നുകയറ്റമാണെന്നാണ് എല്ലാവരും കരുതിയത്. പിന്നീടാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ നീക്കം വളരെ ആസൂത്രിതമാണെന്നും നിയന്ത്രണ രേഖയ്ക്ക് പുറം പലയിടത്തായി 200 ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് പാക് സൈന്യം നുഴഞ്ഞുകയറിയെന്ന് മനസ്സിലാകുന്നതും. മഞ്ഞുകാലത്ത് കരാറനുസരിച്ച് ഇന്ത്യൻ സൈന്യം പിൻവാങ്ങിയ സമയം നോക്കി വളരെ തന്ത്രപ്രധാനമായ ഉയരങ്ങൾ പാകിസ്ഥാൻ പട്ടാളം കീഴടക്കുകയും അവിടെ ശക്തമായ സൈനിക വിന്യാസം നടത്തുകയും റഡാറുകളെ പോലും കബളിപ്പിക്കുന്ന അതിശക്തമായ ബങ്കറുകളും ഒളിത്താവളങ്ങളും പണിയുകയും ചെയ്തു. മഞ്ഞുകാലം കഴിഞ്ഞ് ഇന്ത്യ ഇതെല്ലാം അറിഞ്ഞു വന്നപ്പോഴേക്കും സമയം ഏറെ വൈകിയിരുന്നു. അമേരിക്കയുടെ ചാര സംഘടനകളും മറ്റ് നാറ്റോ രാജ്യങ്ങളും ഇങ്ങനെ ഒരു അപകടം പ്രതീക്ഷിച്ചില്ല, അല്ലെങ്കിൽ അറിഞ്ഞില്ലെന്ന് പറയേണ്ടി വരും. പാകിസ്ഥാനെ തുരത്താനെത്തിയ ഇന്ത്യൻ സൈന്യം വളരെ പ്രയാസപ്പെട്ടു. കാരണം മുകളിലിരിക്കുന്ന ശത്രുവിനെ താഴെ നിന്ന് നേരിടുക എന്നത് വലിയ വെല്ലുവിളിയാണ്. ഒരു പാകിസ്ഥാൻ സൈനികൻ മരിക്കുമ്പോൾ നമുക്ക് 6 സൈനികരെ വീതം നഷ്ടമായിക്കൊണ്ടിരുന്നു. അതിശക്തമായ പാകിസ്ഥാൻ ബങ്കറുകൾ ഭേദിക്കാൻ ഇന്ത്യൻ വ്യോമസേനയുടെ മിഗ് വിമാനങ്ങൾക്ക് കഴിയാതെ വരികയാണുണ്ടായത്. കാരണം 18,000 അടി ഉയരത്തിലിരിക്കുന്ന ശത്രുവിനെ ആക്രമിക്കാൻ മിഗ് വിമാനങ്ങൾ കുറഞ്ഞത് 20,000 അടിക്ക് മേലെയെങ്കിലും പറക്കേണ്ടിയിരിക്കുന്നു. അത്രയും ഉയരത്തിൽ പറക്കുമ്പോൾ വിമാനത്തിന്റെ കൃത്യതയും ക്ഷമതയും കുറയും. ആയുധങ്ങളും മിസൈലുകളും ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കാതെ വന്നതോടെ സൈന്യം പ്രതിരോധത്തിലായി. എഞ്ചിൻ ക്ഷമതയിൽ കാര്യമായ കുറവ് വന്ന സമയത്ത് ഇന്ത്യൻ മിഗ് വിമാനങ്ങളെ പാകിസ്ഥാൻ മിസൈലുകൾ വകവരുത്താൻ തുടങ്ങി. കൂടാതെ ശത്രുവിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ ഇന്ത്യൻ എയർഫോഴ്സ് ഉപയോഗിക്കുന്ന കാൻബറ വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു തുടങ്ങി. ഇന്ത്യയുടെ ആയുധ ശേഖരത്തിൽ വലിയ തോതിൽ കുറവ് വരികയാണുണ്ടായത്. അതോടെ വരാൻ പോകുന്ന അപകടം ഇന്ത്യ മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. ശക്തമായ ഒരു സൈന്യത്തിന് എളുപ്പത്തിൽ ജയിച്ചു കയറാവുന്ന യുദ്ധഭൂമിയല്ല കാർഗിൽ. മലകളും വമ്പൻ പാറക്കെട്ടുകളും കടുത്ത മഞ്ഞുവീഴ്ചയും ഒക്കെയുള്ള ആ പ്രദേശത്ത് യുദ്ധതന്ത്രങ്ങൾക്കാണ് പ്രാധാന്യം. ആ തിരിച്ചറിവോടെ ഇന്ത്യ അമേരിക്കയോട് ആയുധങ്ങൾ ആവശ്യപ്പെടുകയാണുണ്ടായത്. എന്നാൽ അമേരിക്കയും സഖ്യരാജ്യങ്ങളും ഇന്ത്യക്ക് ആയുധങ്ങൾ നൽകാൻ കൂട്ടാക്കിയില്ല. 2001 ട്രേഡ് സെന്റർ തകർക്കുന്നതുവരെ തീവ്രവാദത്തെ നിസ്സാരമായി കണ്ടവരാണ് അമേരിക്ക. അവർക്ക് വെറുമൊരു യുദ്ധതന്ത്രം മാത്രമായിരുന്നു തീവ്രവാദം. പരോക്ഷമായ അപ്പോഴും പാകിസ്ഥാനാണ് അവർ സഹായം എത്തിച്ചിരുന്നത്. പിന്നീട് ഇന്ത്യ അമേരിക്കയോട് GPS സാറ്റലൈറ്റ് സേവനമാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ അതും അവർ തള്ളിക്കളഞ്ഞതോടെ പ്രധാനമന്ത്രി വാജ്പേയും പ്രതിരോധ മന്ത്രി ജോർജ് ഫെർണാണ്ടസ് മാറി മാറി ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് എക്കാലത്തും തങ്ങൾക്ക് പിന്തുണ നൽകിയിരുന്ന ഇസ്രയേലിലേക്ക് ഇന്ത്യയുടെ സഹായ അഭ്യർത്ഥന എത്തുന്നത്. ഇസ്രയേലിന്റെ ഭരണമാറ്റം നടക്കുന്ന സമയത്തായിരുന്നു കാർഗിൽ യുദ്ധം നടക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി വാജ്പേയിയുടെ സഹായ ആവശ്യം എത്തുന്നതോടെ ചുമതല ഒഴിയുന്ന ഏരിയൽ ഷാരോണിന്റെ അദ്ദേഹം ഇന്ത്യയെ സഹായിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. ഇന്ത്യയെ സഹായിക്കാൻ പാടില്ല എന്ന് ഇസ്രയേലിന്റെ ഉറ്റ സുഹൃത്ത് അമേരിക്ക ഇസ്രയേലിനെ വിലക്കുന്നു. എന്നാൽ ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കയുടെ വിലക്കിനെ മറികടന്ന് ഇന്ത്യക്ക് വേണ്ട ആയുധങ്ങൾ ഇസ്രയേൽ അതിവേഗത്തിൽ എത്തിക്കുകയാണ് ഉണ്ടായത്. കാർഗിൽ യുദ്ധഭൂമിയിലേക്ക് ഇസ്രയേൽ കടന്നു വരുന്നതോടെ പിന്നീട് നടന്നത് ആരും ചിന്തിക്കാത്ത കാര്യങ്ങളായിരുന്നു. ഇസ്രയേലിന്റെ മിലിറ്ററി ഉപഗ്രഹങ്ങൾ, കാർഗിൽ മലനിരകളിലെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ കൃത്യമായ പൊസിഷൻസ് ഇന്ത്യൻ ആർമിക്ക് എത്തിക്കുന്നു. അമേരിക്കയുടെ GPSനേക്കാൾ കൃത്യതയോടെ ആയിരുന്നു ഇത്. കൂടാതെ ഇസ്രയേലിന്റെ അതിനൂതന ലേസർ ഗൈഡഡ് മിസൈലുകൾ ഇന്ത്യൻ എയർഫോഴ്സിന് ലഭിക്കുകയാണുണ്ടായത്. ഇന്ത്യൻ എയർ മാർഷൽ ടിപ്നിസിന്റെ നിർദ്ദേശപ്രകാരം മിഗ് വിമാനങ്ങളെ പിൻവലിച്ചുകൊണ്ട് ഇന്ത്യയുടെ സൂപ്പർ ഫൈറ്റർ യുദ്ധവിമാനങ്ങളായ മിറാഷ് 2000 രംഗത്തിറക്കുകയാണ്. ഇസ്രായേൽ മിസൈലുകളും വഹിച്ചുകൊണ്ട് മിറാഷ് വിമാനങ്ങൾ പാകിസ്ഥാൻ ബങ്കറുകൾ തകർത്ത് തരിപ്പണമായി മുന്നേറി. ശത്രു സൈന്യത്തിന് കണക്ക് കൂട്ടാൻ സാധിക്കുന്നതിലും വേഗതയിലും കൃത്യതയിലും ഇന്ത്യൻ എയർഫോഴ്സ് പൈലറ്റുമാർ പാകിസ്ഥാൻ സൈന്യത്തെ 4 പാടു നിന്ന് ആക്രമിച്ചു.
കാൻബറ വിമാനങ്ങൾക്ക് പകരം ഇസ്രായേലിന്റെ ആളില്ലാത്ത റഡാർ വിമാനങ്ങൾ പാക് സൈനിക നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചു. പിന്നെയുള്ള ഇന്ത്യൻ ആർമിയുടെ നീക്കം ദ്രുതഗതിയിലായിരുന്നു. ഏറെ വിവാദമായിരുന്ന ബൊഫോഴ്സ് പീരങ്കികൾ അതിന്റെ മൂല്യം തെളിയിച്ചതും അപ്പോഴാണ്. ഏത് താഴ്ന്ന താപനിലയിലും കൃത്യമായി പ്രവർത്തിക്കുന്ന ബൊഫോഴ്സ് ഇന്ത്യൻ സൈന്യത്തിന് അഭിമാനമായി മാറി. ഇസ്രായേൽ സഹായത്തോടെ ഇന്ത്യൻ സൈന്യം മലനിരകളിൽ പിടിമുറുക്കിയപ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ 30 കപ്പലുകൾ പാകിസ്ഥാന്റെ കറാച്ചി തുറമുഖത്തു നിന്ന് കേവലം 13 നോട്ടിക്കൽ മൈൽ അകലെ ഒരു നേവൽ ബ്ലോക്കേഡ് തീർത്തു കഴിഞ്ഞിരുന്നു. പാകിസ്ഥാന്റെ പ്രധാന ആശ്രയം ഗൾഫ് മേഖലയിലെ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന സൗഹൃദ രാജ്യങ്ങളാണ്. ഇക്കാര്യം ഇന്ത്യക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഒരു നമ്മുടെ കപ്പലുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രതിരോധം തീർത്തത്. അത് വലിയ രീതിയിൽ ഇന്ത്യക്ക് ഗുണം ചെയ്തു എന്ന് പറയേണ്ടി വരും. ആ ഇന്ധനം വരുന്ന വഴികൾ ഇന്ത്യൻ നാവികസേന പൂർണ്ണമായും അടച്ചു കളഞ്ഞു. എല്ലാ ഭാഗത്തു നിന്നും തിരിച്ചടി കിട്ടാൻ തുടങ്ങിയ പാകിസ്ഥാൻ ആണവായുധം ഉപയോഗിക്കുമോ എന്ന ഭീതി ലോകത്താകെ പരന്നു. എന്നാൽ അങ്ങനെ ഒരു ശ്രമം നടന്നാൽ അത് പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ പൂർണ്ണ നാശമായിരിക്കുമെന്ന് അമേരിക്ക തന്നെ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി. കാരണം അങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാകുന്ന പക്ഷം അറബിക്കടലിൽ കറാച്ചി തുറമുഖത്തിന് കേവലം 13 നോട്ടിക്കൽ മൈൽ അകലത്തിൽ നിൽക്കുന്ന ഇന്ത്യൻ നാവികസേനയുടെ പടക്കപ്പലുകൾ ആണവ ജൈവ കെമിക്കൽ ആയുധങ്ങൾ പാകിസ്ഥാന് മേൽ വർഷിക്കുമെന്നും പാകിസ്ഥാൻ എന്ന ഭൂപ്രദേശം തന്നെ ഇല്ലാതാവുമെന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകുകയാണ്. അതോടെ യുദ്ധം ഉടമ്പടികളോടെ അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി. ഈ യുദ്ധം തുടങ്ങിയത് പാകിസ്ഥാനാണ്. യുദ്ധം അവസാനിപ്പിക്കുന്നതെന്ന് പറയുന്നതും പാകിസ്ഥാനാണ്. അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ഇന്ത്യൻ പ്രധാനമന്ത്രി വാജ്പേയിയെയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനെയും വാഷിംഗ്ടണിൽ ചർച്ചയ്ക്കായി വിളിച്ചു. നവാസ് ഷെരീഫ് ഉടനടി അമേരിക്കയിൽ ചർച്ചയ്ക്കായി എത്തിച്ചേർന്നു. എന്നാൽ ഇന്ത്യൻ പക്ഷത്തു നിന്നും അടൽ ബിഹാരി വാജ്പേയി ആ ചർച്ച നിരാകരിക്കുകയും കൂടാതെ നവാസ് ഷെരീഫ് പാകിസ്ഥാൻ ജനറലിന് ഇന്ത്യൻ അതിർത്തി കടന്നു മുന്നേറാൻ നിർദ്ദേശം കൊടുക്കുന്ന ഒരു ഓഡിയോ ടേപ്പ് പുറത്തുവിടുകയും ചെയ്തു. കാർഗിൽ സൈനിക നീക്കത്തെക്കുറിച്ച് തനിക്കറിയില്ലായിരുന്നു എന്നാണ് നവാസ് ഷെരീഫ് യുദ്ധം തുടങ്ങുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി വാജ്പേയിയോട് പറഞ്ഞിരുന്നത്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വാജ്പേയി ഈ ഒരു തന്ത്രം പ്രയോഗിച്ചതും. പാകിസ്ഥാനെ പിടിച്ചുകെട്ടുക എന്നതായിരുന്നു വാജ്പേയിയുടെ ലക്ഷ്യം. ആ ലക്ഷ്യം ഏറെക്കുറെ വിജയത്തിലെത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. കാർഗിൽ നിയന്ത്രണ രേഖ കടന്ന് ഭാരതത്തിലേക്ക് കടന്നു കയറിയ പാകിസ്ഥാൻ സൈന്യത്തെ പൂർണ്ണമായും കീഴ്പ്പെടുത്തിയ ഓപ്പറേഷൻ വിജയ് ഒരു സമ്പൂർണ്ണ വിജയമായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് 1999 ജൂലൈ 26. പിന്നീടൊരിക്കൽ നവാസ് ഷെരീഫ് മാധ്യമങ്ങളോട് സംസാരിക്കവേ തുറന്നു സമ്മതിച്ച ഒരു കാര്യമുണ്ട്. ഇന്ത്യൻ നേവി പാകിസ്ഥാന്റെ സപ്ലൈ ചെയിൻ മുറിക്കുന്ന സമയത്ത് പാകിസ്ഥാന്റെ കൈവശം കേവലം 6 എണ്ണശേഖരം മാത്രമാണ് ഉണ്ടായിരുന്നത്. യുദ്ധമുഖത്ത് നിന്ന് പാകിസ്ഥാൻ പിന്മാറാനുണ്ടായ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതായിരുന്നുവെന്നും നവാസ് ഷെരീഫ് പറയുകയുണ്ടായി. ഇസ്രായേൽ സഹായവും കരസേനയുടെ ബൊഫോഴ്സ് ഉപയോഗിച്ചുള്ള തിരിച്ചടിയും കൂടിയായപ്പോൾ പരാജയം സമ്മതിക്കുകയല്ലാതെ പാകിസ്ഥാന് വേറെ വഴിയുണ്ടായിരുന്നില്ല. അന്ന് നിർണായക സമയത്ത് അമേരിക്കയുടെ GPS സംവിധാനത്തിന്റെ സഹായം ഇന്ത്യക്ക് ലഭ്യമാക്കാൻ അമേരിക്ക തയ്യാറാകാതിരുന്നതുകൊണ്ട് ഇന്ത്യക്ക് സ്വന്തമായി ഒരു GPS സംവിധാനം വേണമെന്ന ശക്തമായ ആവശ്യം ഉയർന്നുവന്നു. ഇന്ത്യൻ ശാസ്ത്രജ്ഞരും ISROയും നടത്തിയ പരിശ്രമങ്ങളുടെ ഫലമായി ഇന്ത്യയുടെ സ്വന്തം സംവിധാനം IRNSS നാവിക്ക് ഇപ്പോൾ പൂർണ്ണമായും പ്രവർത്തനക്ഷമമായി കഴിഞ്ഞു. ഇതോടെ പാകിസ്ഥാൻ സൈന്യത്തെ മാത്രമല്ല പാകിസ്ഥാൻ ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ തന്ത്രപ്രധാനമായ അതിർത്തി മേഖല അടക്കമുള്ള ഭാഗങ്ങൾ കേവലം 10 ദൂരത്തു നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. നഷ്ടങ്ങൾ ഏറെയുണ്ടെങ്കിലും ഇന്ത്യൻ സൈനിക മുന്നേറ്റങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു വിജയമാണ് കാർഗിൽ. രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയ ഒരു വിജയത്തിന്റെ സ്മരണയാണ് വിജയ് ദിവസ്. യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒരു വ്യക്തി പറഞ്ഞത് ഇങ്ങനെയാണ്. ഒന്നാമത്തേത് നമ്മുടെ ബൊഫേഴ്സ് തന്നെയാണ് ഒരു വൻ വിജയം ഉണ്ടാക്കി തന്നത്. രണ്ടാമത്തേത് നമ്മുടെ കാലാൾപ്പടയിലെ ഗൂർഖ റെജിമെന്റും. അവർ വളരെ എളുപ്പത്തിൽ മലമുകളിലെത്തി. അതും പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ആ മലയുടെ എതിർദിശയിലെത്തിയാണ് നമ്മൾ അറ്റാക്ക് ചെയ്തത്. അന്ന് 5 ഒരു സൈനികന്റെ ഒരു ദിവസത്തെ ഭക്ഷണം. അത് കഴുതയുടെ പുറത്ത് കെട്ടി, കഴുതയുടെ പുറത്ത് ഒരു ചാക്കിൽ കെട്ടി കഴുതയെ മുകളിലേക്ക് വിടും. അവിടെ എത്തുമ്പോഴേക്കും 2 കഴിഞ്ഞിരിക്കും. ഇതും കഴിച്ചാണ് യുദ്ധം ചെയ്യുന്നത്. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്റെ കൂടെയുള്ള ഒരു ഓഫീസറുടെ കയ്യിലിരുന്ന് മൈൻ പൊട്ടി. അദ്ദേഹത്തിന്റെ കൈപ്പത്തി മുഴുവനായും അറ്റുപോയി. ഒരു കണ്ണിന്റെ കാഴ്ചശക്തിയും നഷ്ടമായി. വലത്തെ കൈയുടെ 2 മാത്രം ബാക്കിയായി. ഞാനാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചത്. അവിടെ വെച്ച് 2 മൈൻ പൊട്ടി കാഴ്ച നഷ്ടപ്പെട്ട ഒരു സർദാറിനെ ഞാൻ കണ്ടു. അദ്ദേഹം യുദ്ധത്തിന് വരുമ്പോൾ ഭാര്യ ഗർഭിണിയായിരുന്നു. ഇപ്പോൾ ആ കുട്ടിയെ അദ്ദേഹത്തിന്റെ ഭാര്യ മടിയിൽ വെച്ചിരിക്കുകയാണ്.
അദ്ദേഹം ആ കുട്ടിയുടെ ശരീരത്തിൽ മുഴുവൻ കൈകൊണ്ട് ഉഴിഞ്ഞു നോക്കുന്നു. അവിടെ കൂടി നിന്നവർ എല്ലാവരും അത് കണ്ട് പൊട്ടിക്കരയുകയായിരുന്നു. ഇതെല്ലാം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അങ്ങനെയാണ് ആ സൈനികൻ പറഞ്ഞു നിർത്തുന്നത്. എന്തായാലും ഈ വിജയ ദിവസത്തിൽ ഒരിക്കൽ കൂടി ഉച്ചത്തിൽ പറയുകയാണ്, ജയ് ഹിന്ദ്.